What up, folks? Welcome back to my YouTube channel. I'm Rukkiya Nowrin. അപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് കുറേ നാളായി നമ്മൾ ബസ്സിലൊക്കെ യാത്ര ചെയ്തിട്ടല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ബസ് യാത്രയിൽ ഒന്ന് സ്മരിക്കാം. അപ്പോൾ ഈ ബസ് യാത്ര എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് ബസ്സിൽ പോയാലും നമ്മൾ ഉറപ്പായിട്ടും കാണുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. ഒരു ഓരോ ടൈപ്പ് ആൾക്കാരിവിടെ പല ഒരു അഞ്ച് പേരെ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. ഞാനിങ്ങനെ ബസ് യാത്രയെ കുറിച്ചൊക്കെ ഓർത്തപ്പോൾ മെയിനായിട്ടും പറയാനുള്ള അഞ്ച് ടൈപ്പ് ഓഫ് ആൾക്കാരെയാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ വന്നത്. അപ്പം നിങ്ങൾക്ക് ചിലപ്പം ഈ വീഡിയോനെ അങ്ങോട്ട് കാണുമ്പോൾ നിങ്ങൾക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പോൾ നമുക്ക് കൂടുതൽ പറഞ്ഞു കൊള്ളാക്കണം. സോ ലെറ്റ്സ് ജസ്റ്റ് ഗെറ്റ് ഇൻ ടു ദി വീഡിയോ. ഓക്കെ, അപ്പോൾ ഒരുപാട് ടൈപ്പ് ഓഫ് ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ടല്ലേ. പക്ഷെ ഇതിനകത്ത് അഞ്ച് പേരെ മാത്രമേ ഞാൻ മെയിനായിട്ട് പറയുന്നുള്ളൂ. അഞ്ച് കാറ്റഗറീസ് ഓഫ് പീപ്പിൾ എന്ന് ഞാൻ മെയിനായിട്ടും പറയുന്നുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. ഫേസ്റ്റ് പറയാനുള്ളത് മിസ്സസ് സ്പേസ് ശർമ്മ. ഇനി ഇവരുടെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മള് ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒരു മൂന്ന് പേർക്ക് ഇരിക്കാനുള്ള സീറ്റ് ഉണ്ടാവും. ആ സീറ്റിനകത്ത് ചിലപ്പോൾ ഒരു സീറ്റിൽ നമ്മൾ ഇരിക്കും, നല്ല സുഖമായിട്ട് ഇരിക്കായിരിക്കും. അപ്പോൾ ഈ ടീമുകാരങ്ങോട് വരും. ഈ ടീമുകാർ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ സീറ്റിന് ഒരു ഇത്തിരി പോലും സ്ഥലം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, അവരുടെ കൈയും കാലും പകുതി ഭാഗങ്ങളും നമ്മുടെ മേത്തായിരിക്കും. ഇനി നമ്പർ 2, മിസ്സസ് ലൗഡ് സ്പീക്കർ ലാലി. ഇവരുടെ കാര്യം എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല തിരക്കുള്ള ബസ്സിലായിരിക്കും ഇവരുടെയൊക്കെ റോൾ ഉണ്ടാവുക. ഇവരവിടെ വന്ന് ആ ഫോൺ എടുത്ത് അങ്ങ് തുടങ്ങും. അവരുടെ ജീവിത ചരിത്രം മൊത്തം ആ ബസ്സിലിരിക്കുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും. ജീവിത ചരിത്രം മാത്രമല്ല, പൊതുവെ ഇവരേതെങ്കിലും ഒരാളെ കുറിച്ച് കുറ്റം അറിയുകയും ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അയാളെ കുറിച്ചിട്ടുള്ള ഫുൾ ഇംപ്രഷൻ നമുക്ക് കിട്ടും. അവൾ എപ്പോ വന്നാലും പിന്നെ അങ്ങനെ ആയിരിക്കുമല്ലോ. ആ പിന്നെ വന്നിരുന്നോന്നേ, വന്നിരുന്നോ? പിന്നെ എനിക്ക് വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിട്ടല്ല, പിന്നെ എന്ത് ചെയ്യാനാണ്? ആ അവിടെ എല്ലാവർക്കും സുഖമില്ലയോ? അതേനെ. ആ ശരി ശരി. നമ്പർ 3, മിസ്സസ് ചാറ്റി ചലന. ഇവരെങ്ങനെയെന്ന് വെച്ചാൽ, പൊതുവെ നമ്മൾ ഫാസ്റ്റ് പാസഞ്ചറിലൊക്കെ ഇവരെ കാണുള്ളൂ. നമ്മൾ നല്ല സുഖമായിട്ട് ഒരു വിൻഡോ സീറ്റും കിട്ടി, അവിടെ നമ്മൾ ഇയർഫോണൊക്കെ വെച്ച ഒരു ഇരിപ്പുണ്ടാവും. ആ ടൈമിൽ ഇവർ കയറി വന്നോളും. പിന്നെ അങ്ങോട്ട് കംപ്ലീറ്റ് നമ്മുടെ സ്റ്റോപ്പ് എത്തുന്ന വരെ ഇവർ സംസാരം, ഇവരുടെ ജീവിത ചരിത്രം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മുടെയൊക്കെ കുറേ അങ്ങോട്ട് ഇങ്ങോട്ട് ചോദിക്കുക, അങ്ങോട്ട് പറയുക, ഇതന്നെ പരിപാടി ഉണ്ടാവുള്ളൂ. ആകെക്കൂടി നമുക്ക് ആ ബസ് യാത്ര ആസ്വദിക്കാനേ പറ്റില്ല. ഞാൻ അവിടെ ആ തുണിയൊക്കെ എടുക്കാനായിട്ട് വരട്ടെ. കഴിഞ്ഞ ദിവസേ എന്റെ അമ്മാവന്റെ കൊച്ചുമോന്റെ കല്യാണം ഉണ്ടായിരുന്നു. അപ്പൊ അവിടെയാ ഞങ്ങൾ തുണിയൊക്കെ, നല്ല തുണിയൊക്കെ കിട്ടുമല്ലേ അവിടെ. അവിടെ എങ്ങനെയാ നിങ്ങളുടെയൊക്കെ, അവിടെ കുറെ പുല്ലും ഇതൊക്കെ ഉണ്ടോ? ഞങ്ങളുടെ വീടിന്റെ അടുത്ത് പാടങ്ങളാ, നിറച്ചും പച്ചപ്പും പാടവും, നല്ല രസമാ. ഞാൻ എന്റെ മോളെ കാണാനായിട്ട് വരുവാ. മോൾ ഇവിടെ അടുത്താ, എനിക്കൊരു മോനുണ്ട്, അവൻ അമേരിക്കയിലാകുന്നു. ഇനി നമ്പർ 4, മിസ്സസ് പഠിപ്പി പാറു. ഇവരുടെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇതൊരു ടൈമിങ് ഉണ്ട് കേട്ടോ. രാവിലെ 8:30 തൊട്ടും പിന്നെ ഒരു 8:30 ആ ഒരു ടൈമിലും പിന്നെ ഉച്ചയ്ക്ക് ഒരു 3:30 ടൈമിലും ഇവരെ കാണുള്ളൂ. ഇവരെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ സ്കൂൾ തന്നിരിക്കുന്ന എല്ലാ ബുക്കുകളും ഇവരുടെ ബാഗിലുണ്ടാവും. ഇതും കൊണ്ട് അവർ ആ ബസ്സിലേക്ക് അങ്ങ് കയറും. ഈ കയറി കഴിഞ്ഞാൽ നിൽക്കുകയാണെങ്കിൽ ആ ബാഗ് പൊട്ടി ഇരിക്കുന്നവരുടെ മേത്തൊട്ടുള്ള തട്ടലായിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടലായിരിക്കും. ഇനി അവസാനം നമ്മൾ ഗതി കെട്ടാ ബാഗ് അവർ തരുമ്പോൾ നമ്മൾ അത് പിടിച്ച് ബാഗ് എടുത്ത് നമ്മുടെ കയ്യിൽ വെച്ച് കഴിഞ്ഞാലോ, എന്റെ പൊന്നോ, അത്ര വെയിറ്റ് ഉള്ള സാധനം വേറെ ഒന്നും നമ്മൾ എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ടാവില്ല. ആ അവസ്ഥയാണ്. ചേച്ചി, ബാഗ് ചേച്ചി പിടിച്ചോ, ചേച്ചി ബാഗ് ചേച്ചി പിടിച്ചോ.
കൂടി. ഇനി നമ്പർ 5, മിസ്റ്റർ ഓർ മിസ്സസ് സ്കാനി സുറുമി. ഇവർക്ക് ഞാൻ ചുറുമി എന്ന് പേരിട്ടിട്ടുള്ളൂ. ഇത് ആണോ ആണ് പെണ്ണും ആണ് രണ്ടുപേരുടെ ഇന്ന് നമ്മൾ കൃത്യം എപ്പോഴും നമ്മൾ കാണുന്ന ഒരു സംഭവമാണ്. ഇവർ വെറുതെ നോട്ടുമല്ല, ഇവരെ സ്കാൻ ചെയ്യും. എല്ലാവരും ഇത് എൻജോയ് ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻജോയ് ചെയ്യുന്നതിലും കൂടുതൽ നിങ്ങൾക്കും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഞാൻ കേട്ടിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് കമൻറ്റ് ദിസ് വീഡിയോ ആൻഡ് ഫൈനലി സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ഫോർ മോർ ഫൺ ആൻഡ് ഇൻട്രസ്റ്റിംഗ് കണ്ടന്റ്സ്. ഞാൻ എല്ലാ വീക്കും സൺഡേ ആണ് ഞാൻ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. സോ സീ യു ഓൾ ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ.